വർഷം 1497. മാനുവൽ രാജാവിന്റെ ഒത്താശയോടെയുള്ള വാസ്കോഡഗാമയുടെ ആ യാത്ര ആരും അതുവരെ കടന്നു ചെന്നിട്ടില്ലാത്ത അപകടം പതിയിരിക്കുന്ന ജലരാശികളിലൂടെയായിരുന്നു. യാത്രയ്ക്ക് പോർച്ചുഗീസ് രാജാവ് കപ്പൽ തൊഴിലാളികളായി തിരഞ്ഞെടുത്തതാകട്ടെ, ജീവിതത്തേക്കാൾ അഭികാമ്യം മരണമാണെന്നുറപ്പുള്ള ഒരു കൂട്ടം അധോലോക കുറ്റവാളികളെ. ലക്ഷ്യമോഹവും അപാര ധൈര്യവും കൈമുതലായുള്ള ഗാമ അപകടങ്ങളും അതിസാഹസികതകളും ചേർന്ന നിരവധി സംഭവ പരമ്പരകളിലൂടെ യാത്ര ചെയ്തു. 10 മാസത്തെ ദുർഘടമായ യാത്ര തരണം ചെയ്ത് അദ്ദേഹവും സംഘവും കോഴിക്കോട് കാപ്പാട് സമുദ്രതീരത്ത് അണഞ്ഞു. അതോടുകൂടി നാവികാധിപത്യം പോർച്ചുഗീസുകാരുടെ കുത്തകയായി. അതുവരെ കേട്ടുകേൾവി കഥകളിലൂടെ മാത്രം പ്രസിദ്ധമായ ഇന്ത്യയുടെ സുഗന്ധവ്യഞ്ജന തോട്ടങ്ങളിൽ എത്തുന്നത് പോയിട്ട് ഒരൊറ്റ യൂറോപ്യനും ആഫ്രിക്കയുടെ ഗുഡ് ഹോപ്പ് മുരമ്പ് കടക്കുക പോലും അന്നേവരെ ചെയ്തിട്ടില്ല എന്നും ഓർക്കണം. വാസ്കോഡഗാമയ്ക്ക് വേണ്ട എല്ലാ ഒത്താശകളും ചെയ്തുകൊടുത്ത മാനുവൽ രാജാവിന്റെ ലക്ഷ്യം പക്ഷേ കച്ചവടമായിരുന്നു. ഒരിക്കൽ കച്ചവടത്തിനായി വന്ന ഒരു പോർച്ചുഗീസ് പത്തേമാരി സഞ്ചാരത്തിനിടയിൽ സംഭവിച്ച അറ്റകുറ്റപ്പണികൾ തീർക്കുന്നതിനായി വെട്ടുകാട് തീരത്തണഞ്ഞു. പ്രാഥമിക കർമ്മങ്ങൾക്ക് ശേഷം കരക്കിറങ്ങിയ നാവികർ പ്രാർത്ഥിക്കുന്നതിനായി ദേവാലയത്തെക്കുറിച്ച് നാട്ടുകാരോട് അന്വേഷിച്ചു. നാട്ടുകാർക്ക് മനസ്സിലായ വിധത്തിൽ ഉപേക്ഷിക്കപ്പെട്ട് കിടന്ന ക്ഷേത്രം കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ക്ഷേത്രത്തിൽ പ്രവേശിച്ച നാവികർ അവിടെ കണ്ടത് ജീർണിച്ച ക്ഷേത്രാവശിഷ്ടങ്ങളായിരുന്നു. ഉപേക്ഷിക്കപ്പെട്ട ഒഴിഞ്ഞ ഒരിടമാണെന്ന് മനസ്സിലാക്കിയ നാവികർ അവിടം വൃത്തിയാക്കി ഒരു താൽക്കാലിക കപ്പേള ഒരുക്കി. പത്തേമാരിയിലെ കപ്പേളയിൽ സ്ഥാപിച്ചിരുന്ന വിശുദ്ധ അന്ന കുഞ്ഞായ മറിയത്തെ കരങ്ങളിലേന്തിയ രൂപമെടുത്ത് പുതുതായി പണിത കപ്പേളയിൽ സ്ഥാപിച്ച് പ്രാർത്ഥനയും തുടങ്ങി. നാട്ടുകാരും പ്രാർത്ഥനകളിൽ നാവികർക്കൊപ്പം പങ്കുകൊണ്ടു. പോർച്ചുഗീസ് നാവികർ അവരുടെ പത്തേമാരിയുടെ പണികൾ പൂർത്തിയാക്കി തീരം വിട്ടതിനു ശേഷവും നാട്ടുകാർ പ്രാർത്ഥന തുടർന്നിരുന്നു. വാർത്തയറിഞ്ഞ് അന്യദേശങ്ങളിൽ നിന്ന് പോലും ജനങ്ങൾ പ്രാർത്ഥനയ്ക്കായി എത്തുവാനും തുടങ്ങി. 1544 വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ കേരളത്തിലെ പ്രേഷിത പ്രവർത്തനങ്ങളുമായി സഞ്ചരിക്കവേ വെട്ടുകാട്ടിലെ ജപാലയവും സന്ദർശിച്ചു പ്രാർത്ഥിച്ചുവെന്നും നാട്ടുകാരുടെ വിശ്വാസത്തിലും ഭക്തിയിലും അദ്ദേഹം വളരെ സന്തോഷിച്ചുവെന്നും അദ്ദേഹത്തിന്റെ പ്രേഷിത പ്രവർത്തന ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറാണ് ജപാലയത്തിന് മാതൃദേ ദേവൂസ് എന്ന പേര് നൽകിയത്. ദൈവത്തിന്റെ അമ്മ എന്നർത്ഥമുള്ള ആ പേര് പോർച്ചുഗീസ് സ്പാനിഷ് ഭാഷകളുടെ ഒരു മിശ്ര രൂപമാണ്. പോർച്ചുഗീസ് സ്പാനിഷ് മിഷണറിമാർ പ്രവർത്തിച്ച പല രാജ്യങ്ങളിലും ഈ പേരിൽ നഗരങ്ങളും നദികളും പള്ളികളുമുള്ളതായി കാണാം. പോർച്ചുഗീസ് നാവികർ വെട്ടുകാട്ടിലെ കപ്പേളയിൽ പ്രതിഷ്ഠിച്ചിരുന്ന വിശുദ്ധ അന്ന കുഞ്ഞുമറിയത്തെ കൈകളിലേന്തിയ രൂപമാണ് മാതൃദേ ദേവൂസ് ആദ്യ ദേവാലയത്തിൽ പ്രധാന അൽത്താരയിൽ സ്ഥാപിച്ചിരുന്നത്. 1960 പ്രധാന അൽത്താരയുടെ നവീകരണത്തോടുകൂടി അന്നത്തെ വികാരിയായിരുന്ന ഫാദർ ആന്റണി പെരേര അവരുടെ സ്നേഹപൂർണമായ ഉപദേശത്താലാണ് പരിശുദ്ധ അമ്മ ഉണ്ണി ഈശോയെ കരങ്ങളിലേന്തിയ തിരുസ്വരൂപം പ്രധാന അൽത്താരയിൽ പ്രതിഷ്ഠിച്ചത്. അതുവരെ പ്രധാന അൽത്താരയിലിരുന്ന രൂപം ഇന്ന് താൽക്കാലിക ദേവാലയത്തിൽ ഒരു വശത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. ഇന്ന് നാം കാണുന്ന ആധുനിക ദേവാലയത്തിലെ എല്ലാ സ്വരൂപങ്ങളും പുതിയവയാണ്. ശരിക്കും ഇതാണ് വെട്ടുകാട് ദേവാലയത്തിന്റെ യഥാർത്ഥ ചരിത്രം. വെട്ടുകാടിനെ കുറിച്ച് നാം കേട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വിശ്വസനീയമായ ഈ കഥ നമ്മോട് പറഞ്ഞതാകട്ടെ ചരിത്രാന്വേഷകരും വെട്ടുകാടിലെ കലാ കായിക സാംസ്കാരിക പൊതുരംഗങ്ങളിൽ നിറസാന്നിധ്യവും ഒക്കെയായിരുന്ന ശ്രീ മൈക്കിൾ ബെനഡിയാണ്. തന്റെ ജന്മനാടായ വെട്ടുകാടിനെ കുറിച്ച് വാമൊഴിയായും വരമൊഴിയായും ഒരു വെട്ടുകാടുകാരൻ എന്നതിലുപരി ഒരു ചരിത്രാന്വേഷകൻ എന്ന നിലയ്ക്ക് തനിക്ക് പകർന്നു കിട്ടിയ അറിവുകൾ തന്റെ സുഹൃത്തുക്കളോട് വാതോരാതെ പങ്കുവയ്ക്കുമായിരുന്ന ഒരു കുട്ടിക്കാലവും യൗവനവും കൗമാരവും ഒക്കെ ഉണ്ടായിരുന്നു ശ്രീ മൈക്കിൾ ബെനഡിക്ക്. തന്റെ നാടിന്റെ കഥ കൗതുകത്തോടെ കേട്ടിരുന്ന സുഹൃത്തുക്കളിൽ ചിലരുടെ പിന്തുണയും പ്രോത്സാഹനവും കൂടിയായപ്പോൾ ചരിത്രകാരനോ എഴുത്തുകാരനോ പോലുമല്ലാത്ത മൈക്കിൾ ബെനഡിക്ക് ആ കർത്തവ്യം ഏറ്റെടുക്കേണ്ടി വന്നു. വെട്ടുകാടിന്റെ ചരിത്രം രേഖപ്പെടുത്തുക. വെട്ടുകാട് യുഗാന്തരങ്ങളിലൂടെ എന്ന തന്റെ പുസ്തകത്തിലൂടെ നമ്മുടെ തീരദേശ ഭൂമികയിൽ വിശുദ്ധിയുടെ പ്രകാശ നക്ഷത്രമായി നിലകൊള്ളുന്ന മാതൃദേ ദേവൂസ് ദേവാലയത്തിന്റെ മഹിമ അടയാളപ്പെടുത്തുന്നതോടൊപ്പം ഹൃദ്യമായ ഓർമ്മകളുടെ ഓർമ്മപ്പെടുത്തലുകൾ കൂടിയായുമാണ് മൈക്കിൾ ബെനഡി വെട്ടുകാടിന്റെ കഥ പറയുന്നത്. വർണ്ണവർഗ വിഭജനങ്ങളില്ലാതെ എല്ലാ മനുഷ്യരും വിനയാർദ്ര മനസ്സോടെ ഒത്തുചേരുന്ന വെട്ടുകാടിനെ
ദൈവത്തിലേക്കുള്ള വഴിയെന്ന് നാടകാഭിനയ പ്രതിഭയായ ശ്രീ വില്യം ഡിക്രൂസ് വിശേഷിപ്പിച്ചത് എത്രയോ ശരിയാണ്. എൻ്റെ അപ്പച്ചന് ഒരു സ്വഭാവമുണ്ടായിരുന്നു. നാൾ വഴി പുസ്തകത്തിൽ ഞങ്ങളുടെ എല്ലാം ചരിത്രം അപ്പച്ചൻ എഴുതി വയ്ക്കുമായിരുന്നു. അപ്പം ഞാൻ ചോദിച്ചു, അപ്പച്ചൻ എഴുതിയ നാൾ വഴി നിങ്ങളുടെ കയ്യിലുണ്ടോ? ഇല്ല, അത് പോയി. അപ്പോൾ പിന്നെ ഞാൻ എഴുതി വെച്ചാൽ അവിടെ പോയി എവിടെ ഇരിക്കും? അതും പോവില്ലേ? അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് ഒരു പുസ്തകത്തിൻ്റെ രൂപത്തിൽ അച്ചടിച്ചു വെക്കാം എന്ന ഒരു ചിന്ത എന്നിൽ വരികയും അതിനുവേണ്ടിയുള്ള ശ്രമം ഞാൻ അക്ഷീണം തുടരുകയും ചെയ്തത്. ഇന്ന് വെട്ടുകാട് കേരളത്തിലെങ്ങും അറിയപ്പെടുന്ന ഒരു പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമാണ്. ദക്ഷിണേന്ത്യയിലെ തമിഴ്നാട്, കർണാടക, ഗോവ, ആന്ധ്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും നിരവധി ഭക്തജനങ്ങൾ വെട്ടുകാടിൽ വന്ന് ക്രിസ്തുരാജൻ്റെ അനുഗ്രഹം നേടി തിരിച്ചു പോകുന്നുണ്ട്. വെട്ടുകാടിന് ഈ പേര് സിദ്ധിച്ചത് അതിന് പിന്നിലൊരു കഥയുണ്ട്. ഇവിടം മുഴുവൻ കാടായിരുന്നു. വെട്ടുകാട് സ്വദേശിയായ ശ്രീമാൻ മൈക്കിൾ ബെനഡി വെട്ടുകാടിനെക്കുറിച്ച് രചിച്ച ഗ്രന്ഥത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഈ പ്രദേശം മുഴുവൻ കാട് നിറഞ്ഞതായിരുന്നുവെന്നും ഇവിടെ ഒരു ജൈനക്ഷേത്രവും അതിനോടനുബന്ധിച്ചൊരു കുളവും ഉണ്ടായിരുന്നതായും അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ കാലക്രമേണ ഈ കാട് വെട്ടിത്തെളിച്ച് ഇവിടെ ഒരു നിരപ്പായ പ്രദേശമായി മാറ്റിയതുകൊണ്ട്, കാട് വെട്ടിത്തെളിച്ച സ്ഥലമായതുകൊണ്ട് വെട്ടുകാടെന്നുള്ള പേര് വന്നു എന്നും ചിലർ വാദിക്കുന്നുണ്ട്. 1890 ആധുനിക ദേവാലയത്തിൻ്റെ നിർമ്മാണം ആരംഭിക്കുന്നത്. യഥാർത്ഥത്തിൽ അന്ന് അതിനുള്ള വരുമാനമൊന്നും വെട്ടുകാടിനില്ലായിരുന്നു. കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികൾ അവരുടെ പിടിച്ചുകൊണ്ടുവരുന്ന മത്സ്യത്തിൻ്റെ ഒരു വിഹിതം പള്ളിക്ക് കൊടുക്കുകയും അത് ഉപയോഗിച്ചുകൊണ്ട് പള്ളി നിർമ്മാണം നടത്തുകയുമാണ് ചെയ്തിരുന്നത്. അതിനുശേഷം വരുമാനം നിലച്ചപ്പോൾ ഈ പള്ളി നിർമ്മാണം നിലയ്ക്കുകയും പിന്നെ 1932 വീണ്ടും അത് പുനർനിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു. അപ്പോഴിത് പൂർണ്ണമായി ഈ നിർമ്മാണം പൂർത്തിയാക്കുവാൻ അന്നത്തെ വികാരിയച്ഛനോ കമ്മിറ്റിക്കോ കഴിഞ്ഞില്ല. ഏകദേശം 1944 പുതിയ ദേവാലയം അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ ഗോഥിക് മാതൃകയിൽ ഒരു ഗോപുരത്തോടുകൂടി പൂർത്തിയാക്കുവാൻ ഇടവക ജനങ്ങൾക്ക് കഴിഞ്ഞത്. 1944 ആ ദേവാലയം പണി പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ ഈ ഇടവകയുടെ പുത്രനായ ഫാദർ സി എം ഹില്ലാരി സിലോണിൽ പോയി വൈദിക പഠനം പൂർത്തിയാക്കുകയും വൈദികനാവുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ ഈ ഫാദർ ഹില്ലാരിയുടെ പൗരോഹിത്യം പ്രമാണിച്ച് വെട്ടുകാട് പള്ളിക്ക് യേശുവിൻ്റെ ഒരു സ്വരൂപം സമ്മാനിക്കാൻ ആഗ്രഹിച്ചു. അന്ന് റോമിൽ നിന്ന് യേശുവിൻ്റെ ഒരു ചിത്രം, ഛായാചിത്രം ഈ ഫാദർ ഹിലാരിയുടെ പിതാവായ ശ്രീമാൻ കാർമൻ മിരാൻഡയ്ക്ക് കിട്ടുന്നു. അതായത് യേശു ലോകത്തിൻ്റെ മുഴുവൻ രാജാവാണ്, നമ്മുടെ ഹൃദയങ്ങളുടെയും രാജാവാണ്, രാജാധിരാജനാണ്. അപ്പോൾ രാജാധിരാജനായ ക്രിസ്തുവാണ് ഇവിടെ സ്ഥാപിക്കപ്പെടേണ്ടത്, ഇവിടെ നിലകൊള്ളേണ്ടത് എന്ന ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്രിസ്തുരാജൻ എന്ന കോൺസെപ്റ്റിൽ, എന്ന ആശയത്തിൽ ഒരു ഫോട്ടോ ലഭിക്കുകയും ആ ഫോട്ടോ പ്രകാരം ഒരു സ്വരൂപം നിർമ്മിക്കുവാൻ ഫാദർ ഹിലാരിയുടെ കുടുംബം തയ്യാറാവുകയും ചെയ്തു. ആ ഫോട്ടോയിൽ കാണുന്ന അതേ രൂപത്തിൽ ഒരു സ്വരൂപം നിർമ്മിക്കുന്നതിന് ആ കുടുംബം ചമ്പക്കുളത്തെ തച്ചന്മാരെ സമീപിക്കുകയും അവർ അതിൻ്റെ മോൾഡുണ്ടാക്കി ആ സ്വരൂപം നിർമ്മിക്കുകയും ചെയ്തു. ഭീമാകാരമായ ആ സ്വരൂപം അന്ന് ചമ്പക്കുളത്ത് നിന്ന് വെട്ടുകാടിലെത്തിക്കുക അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. വളരെ പ്രയാസപ്പെട്ടാണ് ആ സ്വരൂപം ഇവിടെ എത്തിക്കുന്നത്. രണ്ട് ഭാഗമായിട്ടാണ് ആ സ്വരൂപം ഇവിടെ എത്തിച്ചത്. അന്ന് വെട്ടുകാടിൻ്റെ ഇടവക വികാരിയായിരുന്ന ഫാദർ മൈക്കിൾ ജോൺ ഈ സ്വരൂപം പള്ളിയിൽ സ്ഥാപിക്കാൻ സമ്മതിച്ചില്ല. കാരണം ഈ ഒരു ആശയം
1922 കത്തോലിക്ക സഭ യേശുവിനെ ക്രിസ്തുരാജൻ, ക്രൈസ്റ്റ് ദ കിങ് എന്ന ആശയം പ്രഖ്യാപിച്ച് വിളംബരം ചെയ്തത്. അതുകൊണ്ട് തന്നെ ക്രിസ്തു രാജാവാണ് എന്നുള്ള ഒരു ആശയം ലോകത്ത് അത്രമാത്രം വ്യാപകമായിരുന്നില്ല. അപ്പോൾ ഇതേക്കുറിച്ച് അറിവില്ലാതിരുന്ന അന്നത്തെ ഇടവക വികാരി ഈ സ്വരൂപം സ്ഥാപിക്കാൻ തയ്യാറായില്ല. അദ്ദേഹം ഇതിനെ ഒരു അവഗണനയോടെ ഒരു മൂലയ്ക്ക് കൊണ്ട് ഇരുത്തുകയുണ്ടായി, ഈ സ്വരൂപം കൊണ്ട് വയ്ക്കുകയുണ്ടായി. അപ്പോൾ അത് പ്രധാന അൾത്താരയിലോ വശങ്ങളിലുള്ള അൾത്താരയിലോ ഇന്നിരിക്കുന്ന സ്ഥലത്തൊന്നുമല്ല ആ സ്വരൂപം കൊണ്ടുവച്ചത്. പക്ഷെ കുറേ കഴിഞ്ഞപ്പോൾ ഈ സ്വരൂപത്തെ ഒരു അനാഥാവസ്ഥയിൽ വച്ചിരിക്കുന്നതിൻ്റെ ഫലമായിട്ടാണെന്ന് പറയുന്നു. അന്ന് ഒത്തിരി ദുഷഗുണങ്ങളൊക്കെ ഉണ്ടായി. ഫാദർ മൈക്കിൾ ജോണിന് സ്വപ്നത്തിൽ ഒരുപാട് ദർശനമുണ്ടായി. ഈ സ്വരൂപം സ്ഥാപിക്കുന്നതിനുള്ള ഒരു വെളിപാടുണ്ടായി. അദ്ദേഹം അതിന് തയ്യാറാകാതെ നിന്ന അവസരങ്ങളിലൊക്കെ അദ്ദേഹത്തിന് മേടയിൽ തൻ്റെ വസതിയിൽ കയറുവാൻ പോലും സാധിക്കാത്ത വിധത്തിൽ സ്വപ്നമുണ്ടായി എന്നാണ് പറയപ്പെടുന്നത്. നമ്മുടെ പൂർവികർ ആ രീതിയിലാണ് സംസാരിക്കുന്നത്. അദ്ദേഹത്തിന് സ്വപ്നത്തിലുണ്ടായ വെളിപാടനുസരിച്ച് ക്രിസ്തുരാജൻ്റെ ഈ തിരുസ്വരൂപം വെട്ടുകാട്ടിൽ പ്രധാന സ്ഥാനത്ത് തന്നെ സ്ഥാപിക്കപ്പെടണം എന്ന് തീരുമാനിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കാണുന്ന പീഠത്തിൽ ക്രിസ്തുരാജൻ്റെ സ്വരൂപം വളരെ ആഘോഷപൂർവം സ്ഥാപിക്കുന്നത്. ഈ സ്വരൂപം അന്ന് കൊച്ചി രൂപതയിലെ ബിഷപ്പായിരുന്ന അൽവർണസ് പിതാവാണ് അതിൻ്റെ ഫലകം വെഞ്ചരിച്ച് ആശീർവദിച്ച് ഇവിടെ ഈ സ്വരൂപം പ്രതിഷ്ഠിക്കാൻ കാരണമായത്. സ്വരൂപം സ്ഥാപിച്ച അന്ന് മുതൽ തന്നെ ഒരുപാട് അത്ഭുതങ്ങൾ ഈ പ്രദേശത്തുണ്ടായി. ആളുകൾ ഒത്തിരി പേർ ഈ സ്വരൂപത്തിന് മുമ്പിൽ വന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. പ്രത്യേകിച്ച് അന്ന് ഈ ഭ്രാന്ത് എന്നുള്ളത് വളരെ വ്യാപകമായ ഒരു അസുഖമായിരുന്നു. ഒത്തിരി മനോനില തെറ്റിയ രോഗികൾ അവരുടെ ബന്ധുക്കൾ കൊണ്ടുവന്ന് ക്രിസ്തുരാജിൻ്റെ പാദത്തിൽ ഇരുത്തുകയും ഭജന ഇരിക്കുകയും പ്രാർത്ഥിക്കുകയും സുഖപ്പെട്ട് പോവുകയും ചെയ്യുമായിരുന്നു. അന്ന് നമുക്ക് നിരന്തരം കാണാൻ കഴിയുന്ന ഒരു കാഴ്ച, ഒത്തിരി കെറുക്കന്മാരെന്നാണ് അവരെ പറയുന്നത്. അതായത് മനോനില തെറ്റിയ രോഗികൾ ഉറക്കെ ആക്രോശിക്കുകയും മറ്റുള്ളവരെ ഉപദ്രവിക്കുവാൻ തുനിയുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ അവരെയൊക്കെ ചില സമയങ്ങളിൽ അന്ന് അറിയാവുന്ന രീതിയിലേക്ക് ആളുകൾ ചിലപ്പോഴൊക്കെ അടി കൊടുത്ത് ശാന്തരാക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ നിരന്തരം ഒരു കാഴ്ച, ഈ രോഗികളുടെ ഒരു കാഴ്ച ഈ പ്രദേശത്തുണ്ടായിരുന്നു. പക്ഷെ വരുന്നവരൊക്കെ മിക്കവാറും വളരെ പെട്ടെന്ന് തന്നെ സുഖം പ്രാപിച്ച് തിരിച്ചു പോവുകയും അങ്ങനെ ഈ പ്രദേശത്തിൻ്റെ ഖ്യാതി, ക്രിസ്തുരാജൻ്റെ ഖ്യാതി, പ്രസിദ്ധി മറ്റ് പ്രദേശങ്ങളിൽ വ്യാപിക്കുകയും ചെയ്തു. അതുമാത്രമല്ല, ഈ ക്രിസ്തുരാജൻ്റെ സന്നിധിയിൽ വന്ന് 9 വെള്ളിയാഴ്ചകളിൽ തുടർച്ചയായി പ്രാർത്ഥിച്ചാൽ തീർച്ചയായും ഫലമുണ്ടാകും എന്ന് ഇവിടെ വരുന്ന ഭക്തർക്ക് വിശ്വാസമുണ്ടായി. അതിന് ഫലമായി വെള്ളിയാഴ്ചകളിൽ ക്രിസ്തുരാജൻ്റെ സന്നിധിയിലേക്ക് ജനങ്ങൾ ഒത്തിരി കടന്നു വരാൻ തുടങ്ങി. അങ്ങനെയാണ് 1975 ക്രിസ്തുരാജൻ്റെ സന്നിധിയിൽ ഈ വരുന്ന തീർത്ഥാടകർക്കായി പാദപൂജ എന്ന പേരിൽ ഒരു നൊവേന ആരംഭിച്ചത്. അന്നത്തെ വികാരിയായിരുന്ന ഫാദർ ജി സ്റ്റീഫനാണ് ഈ പാദപൂജ എഴുതി പാദത്തിൽ വെച്ച് തന്നെ, ഈ ക്രിസ്തുരാജൻ സന്നിധിയിൽ വെച്ച് തന്നെ അത് ചൊല്ലുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. ഈ പാദപൂജയിൽ പങ്കെടുക്കുവാൻ വെള്ളിയാഴ്ചകളിൽ ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ ഇവിടേക്ക് വരുവാൻ തുടങ്ങി. പാദപൂജയിൽ പങ്കെടുക്കുന്ന ഒരുപാട് പേർ, നിരവധി ആളുകൾ അവരുടെ അത്ഭുത സാക്ഷ്യങ്ങൾ ഈ പള്ളിയിൽ വന്ന് ഏറ്റുപറയുകയുണ്ടായി. വളരെ പെട്ടെന്ന് തന്നെ ക്രിസ്തുരാജൻ്റെ പേര് ഒത്തിരി വിശ്വാസികളുടെ ശ്രദ്ധയിൽപ്പെടുകയും അവരൊക്കെ അവരുടെ ആഗ്രഹ സാഫല്യത്തിനായി ക്രിസ്തുരാജൻ്റെ സന്നിധിയിൽ വരികയും ചെയ്തു. ഈ ദേവാലയത്തെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 100 വർഷം, 1890 പണിത
ദേവാലയം. 1990 ആയപ്പോഴേക്ക് ഏകദേശം ജീർണാവസ്ഥയിൽ ആയി എന്ന് ഇടവക ജനം കണ്ടു. പലപ്പോഴും അതിൻ്റെ മകുടങ്ങളൊക്കെ താഴെ വീഴുകയും വരുന്ന തീർത്ഥാടകർ കഷ്ടിച്ച് രക്ഷപ്പെടുന്ന ഒരവസ്ഥയുണ്ടായി. കാറ്റും മഴയും വരുമ്പോൾ അതിൽ പാകിയിരുന്ന ഓടുകളൊക്കെ പറന്ന് ദൂരെ ചെന്ന് വീഴുകയും ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്യുന്നത് ഒരു സ്ഥിരം പതിവായിരുന്നു. അപ്പോൾ ഇതൊക്കെ വരുന്ന തീർത്ഥാടകരിലും ജനങ്ങളിലും ഇടവക ജനങ്ങളിലും വളരെയേറെ ഭീതിയുണ്ടാക്കി. അപ്പോഴാണ് ഒരു പുതിയ ദേവാലയം ഇവിടെ വേണം, ആ ദേവാലയത്തിനുള്ള പുതിയ ദേവാലയം നിർമ്മിക്കുന്നതിനുള്ള ആലോചനകൾ അങ്ങനെ 1990 മുതൽ ആരംഭിക്കേണ്ടായി. കാരണം 1992 ക്രിസ്തുരാജൻ്റെ തിരുസ്വരൂപം വെട്ടുകാട് സ്ഥാപിച്ചതിൻ്റെ 50 വാർഷികം കനക ജൂബിലി ആഘോഷിച്ചു. ആ സമയത്ത് ഇതിനുവേണ്ടി ഒരു കമ്മിറ്റിക്ക് രൂപം നൽകുകയും ആ കമ്മിറ്റി പുതിയ ദേവാലയ നിർമ്മാണത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിക്കുകയും ചെയ്തു. പക്ഷേ എങ്കിലും അത് പെട്ടെന്ന് തന്നെ മുന്നോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥ വന്നു. നിരവധി തടസ്സങ്ങൾ അതിനുണ്ടായിരുന്നു. ജനങ്ങളിൽ വലിയൊരു വിഭാഗം തന്നെ പഴയ ദേവാലയം, മനോഹരമായ ദേവാലയമാണ്, ഗോതിക് സ്റ്റൈലിലുള്ള ദേവാലയമാണ്, അത് പൊളിച്ചു കളയുന്നതിനോട് വിയോജിപ്പുള്ള ഒത്തിരി ജനങ്ങളുണ്ടായിരുന്നു. പക്ഷേ എന്നിരുന്നാലും ഈ ദേവാലയം ഒത്തിരി നാൾ നിലനിർത്തിക്കൊണ്ട് പോകുവാൻ സാധിക്കില്ല എന്ന് ബോധ്യമായപ്പോൾ 2009 പുതിയ ദേവാലയത്തിന് തറക്കല്ലിട്ടു. അന്നത്തെ അതിരൂപത മിത്രനായിരുന്ന ഡോക്ടർ സൂസഭാക്യം പിതാവാണ് പുതിയ ദേവാലയത്തിൻ്റെ ശിലാസ്ഥാപനം നിർവഹിച്ചത്. ഏകദേശം 35 കോടിയോളം രൂപ മുടക്കിയാണ് ഇപ്പോൾ നാം കാണുന്ന ആധുനിക ദേവാലയം നിർമ്മിച്ചിരിക്കുന്നത്. ഈ ദേവാലയത്തിൽ ഗോതിക് ശൈലിയും ബൈസൻറ്റൈൻ ശൈലിയും ഭാരതീയ ശില്പകലയും കേരളീയ വാസ്തുവിദ്യയും സമ്മേളിപ്പിച്ചാണ് പണിതിരിക്കുന്നത്. ഈ നാല് ശില്പശൈലിയും സംയോജിച്ചിരിക്കുന്നതാണ് വെട്ടുകാട്ടിൽ ഇന്ന് നാം കാണുന്ന ആധുനിക ദേവാലയം. പഴയ ദേവാലയത്തിൽ 600 ആളുകൾക്ക് മാത്രമേ ഇരിക്കാൻ ഇടമുണ്ടായിരുന്നുള്ളൂവെങ്കിൽ ഈ ദേവാലയത്തിൽ 1200 പേരെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്ന വിശാലമായ സ്ഥല സൗകര്യമുണ്ട്. ഈ ദേവാലയത്തിൻ്റെ ഇൻറ്റീരിയർ മുഴുവൻ, അകം മുഴുവൻ തേക്ക് തടികളാൽ ഉള്ള ശില്പ വിദ്യയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. മുഴുവൻ തടി കൊണ്ടുള്ള ശില്പവേലകളാണ് ദേവാലയത്തിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ദേവാലയത്തിൻ്റെ അൾത്താര മറ്റ് ദേവാലയങ്ങളിൽ ഉള്ളതിനേക്കാളും വ്യതിരിക്തമായി മറ്റൊരു സവിശേഷതയാണ് വെട്ടുകാട് പുതിയ ദേവാലയത്തിലെ അൾത്താര. ചുരുക്കി പറഞ്ഞാൽ വൈവിധ്യമാർന്ന ഒരുപാട് കാര്യങ്ങൾ ഈ പുതിയ ദേവാലയത്തിലുണ്ട്. ദേവാലയത്തിൻ്റെ മധ്യത്തിലായിട്ടുള്ള താഴികക്കുടം, സ്വർണ വർണ്ണത്തിലുള്ള താഴികക്കുടം, ഗോൾഡൻ ഡോം എന്നാണ് അറിയപ്പെടുന്നത്. 8 വാതിലുകളാണ് ഈ ദേവാലയത്തിലുള്ളത്. 8 വാതിലുകൾ എന്ന് പറയുന്നത് ഈ പ്രധാനപ്പെട്ട 8 മാലാഖമാരുടെ കടന്നുപോകലിനെയും കടന്നുവരവിനെയും സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ ആ രീതിയിൽ പല കാര്യങ്ങളിലും ബൈബിളിനെ അടിസ്ഥാനമാക്കിയുള്ള ശില്പവേലയാണ് ഈ ആധുനിക ദേവാലയത്തിൽ ചെയ്തിരിക്കുന്നത്. ഈ ഇടവകയിൽ ഇന്ന് ഏകദേശം 7000 ജനങ്ങൾ അധിവസിക്കുന്നുണ്ട്. അതിൽ 95% കത്തോലിക്കരാണ്. 5% വരുന്ന ആളുകൾ അക്രൈസ്തവരാണ്. ഇവരെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു പ്രദേശമായി വെട്ടുകാട് മാറിക്കഴിഞ്ഞു. നമുക്ക് മുമ്പൊക്കെയാണെങ്കിൽ വെള്ളിയാഴ്ചകളിൽ മാത്രമേ ഇത്രയും വിശ്വാസികൾ വരുന്നത് കാണാൻ സാധിക്കുമായിരുന്നുള്ളൂ. ഇന്ന് പക്ഷേ വെട്ടുകാട് ക്രിസ്തുരാജൻ്റെ സന്നിധാനം എല്ലാ ദിവസവും വിവിധ ദേശങ്ങളിൽ നിന്ന് വരുന്ന വിശ്വാസികളെ കൊണ്ട് നിറഞ്ഞ കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചുരുക്കത്തിൽ വെട്ടുകാട് ഇന്ന് ആഗോള പ്രസിദ്ധിയിലേക്ക് ഉയരുന്ന രീതിയിലാണ് ക്രിസ്തുരാജൻ്റെ സന്നിധിയിൽ നടക്കുന്ന അത്ഭുത സംഭവങ്ങൾ. വെട്ടുകാട് മറ്റ് മതസ്ഥർക്കും ഒരു അഭയകേന്ദ്രമാണ്.
ഇവിടെ വരുന്ന ആരും തന്നെ നിരാശരായി തിരിച്ചു പോകുന്നില്ല. ബൈബിളിൽ നമ്മൾ വായിക്കുന്നത് പോലെ യേശു പാലസ്തീനയിൽ പല സ്ഥലങ്ങളിലും നിരവധി അത്ഭുതങ്ങൾ ചെയ്ത് കടന്നുപോയി. മുടന്തർ നടക്കുകയും ഊമകൾ സംസാരിക്കുകയും കുരുടർ പ്രകാശം കാണുകയും ചെയ്യുന്ന, തളർവാദ രോഗികൾ എഴുന്നേറ്റ് നടക്കുന്ന, മരിച്ചവർ ഉയർത്തെണീക്കുന്ന നിരവധി കാഴ്ചകളാണ് യേശുവിൻ്റെ കാലഘട്ടത്തിൽ പാലസ്തീനയിൽ നാം കണ്ടത്.